ജി ശ്രീത്ത് കോട്ടയത്തെ വിവരങ്ങൾ നൽകും. ശ്രീത്ത്, കോട്ടയത്തെ സാഹചര്യം എന്താണ്? അവിടെ പല ആറുകളിലും നദികളിലും മറ്റും വിചാരിച്ചതിലൊക്കെ അപ്പുറം വെള്ളം ഉയർന്നിരുന്നു. ഇന്ന് പൊതുവെ വ്യത്യാസമുണ്ടോ കാര്യങ്ങൾക്ക്? രഞ്ജിത്ത്, ഇവിടെയും അപകടനിലയ്ക്ക് അപ്പുറത്തേക്ക് ഇത്തവണ വെള്ളം ഉയർന്നിട്ടില്ല. അതായത് നദികളിലെ കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. അപകടനിലയ്ക്ക് അപ്പുറത്തേക്ക് വെള്ളം ഉയർന്നിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഏതാണ്ട് ഇന്നലെ രാത്രി ഒരു 10 മണിക്ക് ശേഷം ഇവിടെയും മഴ പെയ്തിട്ടില്ല. ഇന്നിപ്പോ രാവിലെ തന്നെ തെളിഞ്ഞ കാലാവസ്ഥയാണ് ഉള്ളത്. ഒരു മഴയുടെ ഭീതി പതുക്കെ മാറുന്നു എന്ന് തോന്നിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇന്നലെ ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം വളരെ ശക്തമായ ഒരു മഴയിലേക്ക് അങ്ങനെ പോയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇത്തവണ അപ്രതീക്ഷിതമായി പാമ്പാടി അതുപോലെ തന്നെ കറുകച്ചാൽ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് അപ്രതീക്ഷിതമായി വെള്ളപ്പൊക്കം രൂക്ഷമായി. പെട്ടെന്നുണ്ടായ മഴയ്ക്ക് വെള്ളപ്പൊക്കം രൂക്ഷമാകുന്ന ഒരു സ്ഥിതി നെടുങ്കുന്നം പഞ്ചായത്തിലൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് പലയിടത്തും ശക്തമായ മഴ പെയ്തെങ്കിലും അതൊരു വലിയ ദുരിതം വിതയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നില്ല. മുൻകരുതലായി ഏതാണ്ട് 80 കുടുംബങ്ങളെ 80 ആളുകളെ വിവിധ താലൂക്കുകളിലായി ഈ ക്യാമ്പുകളിൽ താമസിപ്പിച്ചിരുന്നു. എന്തായാലും ഇന്ന് ഈ മഴ കനക്കും എന്നുള്ള മുന്നറിയിപ്പ് ഉള്ളതിനാൽ തന്നെ ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. പക്ഷേ എന്തായാലും രാവിലത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ മഴ ഏതാണ്ട് മാറി നിൽക്കുന്നു. പൂർണ്ണമായും തെളിഞ്ഞ കാലാവസ്ഥയാണ് ജില്ലയിൽ. ഏതാണ്ട് കിഴക്കൻ മേഖലയിലടക്കം അതാണ് കാലാവസ്ഥ.